സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി ബാഴ്സലോണയിൽ തുടരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മുൻ താരം റൊണാൾഡീഞ്ഞോ. ബാഴ്സലോണയുടെ 10-ാം നമ്പർ ജേഴ്സി മറ്റാർക്കും തൊടാൻ കഴിയാത്ത തരത്തിൽ മെസ്സി ക്ലബിലെ പ്രധാന താരമായി വളർന്നുവെന്നും റൊണാൾഡീഞ്ഞോ പറഞ്ഞു. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളും ബ്രസീലിന്റെ ലോകകപ്പ് ജേതാവുമായ റൊണാൾഡീഞ്ഞോ ക്യാംനോവിൽ മെസ്സിയുടെ സഹതാരമായിരുന്നു. റൊണാൾഡീഞ്ഞോ കളിക്കളത്തിൽ ഉള്ള മത്സരത്തിലായിരുന്നു മെസ്സിയുടെ ബാഴ്സലോണ അരങ്ങേറ്റം. മെസ്സിയുടെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയതും ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്നു. റൊണാൾഡീഞ്ഞോ അണിഞ്ഞിരുന്ന 10-ാം നമ്പർ ജേഴ്സി ബ്രസീലിയൻ താരം ക്ലബ് വിട്ടതിന് ശേഷമാണ് മെസ്സിയുടെ കൈകളിൽ എത്തുന്നതും. തുടർന്ന് ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി വളർന്ന മെസ്സിയുടെ കരാർ അവസാനിച്ച് സൂപ്പർ താരം ഫ്രീ ഏജന്റ് ആയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റൊണാൾഡീഞ്ഞോ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു. മെസ്സി ബാഴ്സലോണയിൽ തുടരണം. മെസ്സി ക്ലബിന്റെ ചരിത്രമാണ്. മെസ്സി റിട്ടയർ ചെയ്യുമ്പോൾ ആ 10-ാം നമ്പർ ജേഴ്സി ഉപേക്ഷിച്ചാൽ അതിനുശേഷം ആരും അത് തൊടാൻ പോകുന്നില്ല. അതിന് അത്രയധികം മൂല്യം മെസ്സി നൽകി കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും ആ 10-ാം നമ്പർ ജേഴ്സിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് ഏറെ സമയമെടുക്കുമെന്നും റൊണാൾഡീഞ്ഞോ പറഞ്ഞു. ക്രിട്ടോ മെർക്കാഡോ വെബിനോട് സംസാരിക്കുകയായിരുന്നു ബാഴ്സലോണയുടെയും ബ്രസീലിന്റെയും ഇതിഹാസ താരമായ റൊണാൾഡീഞ്ഞോ. ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായ മെസ്സി നിലവിൽ ഫ്രീ ഏജന്റായി തുടരുകയാണ്. ജൂണിൽ കരാർ അവസാനിച്ച മെസ്സിക്ക് ഇതുവരെ പുതിയ കരാർ നൽകാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിലെ റിപ്പോർട്ട് പ്രകാരം മെസ്സി ഓഗസ്റ്റിൽ പുതിയ കരാർ ഒപ്പിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെസ്സിയുടെ കരാറിൽ വ്യക്തത ആയാലേ അന്റോയിൻ ഗ്രീസ്മാൻ, ഫിലിപ്പെ കുട്ടീഞ്ഞോ, മിറാളം പ്യാനിച്ച്, ബ്രാത്ത്വൈറ്റ് തുടങ്ങിയ താരങ്ങളിൽ ആരെയൊക്കെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ ബാഴ്സലോണയ്ക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയൂ. ഓഗസ്റ്റ് 31-ന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.